നമസ്കാരം, ഗാലജസൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കാരണം ഇതുവരെ എൻ്റെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ ഫോണുകളുടെ കേസുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ഫോണിൻ്റെ സ്കിൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇന്ന് ഗാഡ്ജറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സ്മാർട്ട് ഫോൺ സ്കിന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സ്മാർട്ട് ഫോൺ സ്കിൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചുതരാം. ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിൻ്റെ പുറത്തായിട്ട് ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കർ പോലത്തെ ഒരു സാധനത്തിന് ഒരു ഡിസൈനിനെയാണ് ഈ സ്മാർട്ട് ഫോൺ സ്കിൻ എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് ഫോൺ സ്കിൻ ഓരോ തരത്തിലുണ്ട്. ഡി ബ്രാൻഡിൻ്റെയാണ് ഏറ്റവും മികച്ചതായ ഒരു സ്കിൻ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഗാഡ്ജറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. ഇത് നമുക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബഡ്ജറ്റിലിരിക്കുന്നതാണ്. നമുക്ക് മേടിക്കാനായിട്ട് പറ്റും, കുറച്ച് ബഡ്ജറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോൺ സ്കിന്നാണ്. എല്ലാ സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ടും എല്ലാ മോഡൽസിന് വേണ്ടിയിട്ടും ഉണ്ട്. ഞാൻ നോട്ട് എയ്റ്റിൻ്റെ മോഡലാണ് എടുത്തത്. നിങ്ങളുടെ ഫോൺ ഏതാണോ ആ ഒരു മോഡലിനെ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് മാർബിൾ അല്ലെങ്കിൽ ബ്ലാക്ക് പാറ്റേണിലുള്ള ഒരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ വളരെ ഫേമസ് ആയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് അവരെനിക്ക് കൊറിയർ ചെയ്ത് തന്നത് 24 മണിക്കൂറിനകത്ത് എനിക്ക് ഈ ഒരു സാധനം കിട്ടി. അവർ ഞാൻ ഇവിടെ നിന്ന് മെയിൽ അയച്ചതിന് ശേഷം അവർ റെസ്പോണ്ട് ചെയ്തു. അതിനുശേഷം അവർ പാക്ക് ചെയ്തു, ഷിപ്പ് ചെയ്തു എന്നറിഞ്ഞതിന് ശേഷം ബ്ലൂ ഡാർട്ടിൻ്റെ അല്ല അവർ യൂസ് ചെയ്യുന്നത്, അവർ ഫെഡക്സിൻ്റെ ഒരു കൊറിയർ സർവീസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കിട്ടി, 24 മണിക്കൂറിനകത്ത് എനിക്ക് സാധനം കിട്ടി. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഇത് ഒട്ടിക്കാനായിട്ട്, ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ ഫോണിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് ചെറിയൊരു പാടാണ്, ചെറിയൊരു രീതിയിൽ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ അവർ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അഡീഷണലായിട്ട് വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് എല്ലാം രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നോക്കുക. കാരണം രണ്ടും കാണുന്ന വളരെ നന്നായിരിക്കും. കാരണം അതിനകത്ത് രണ്ടിലും പല പ്രൊസീജിയറാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് വെച്ച് ചെയ്യുക. അതിനകത്ത് ബ്ലോഗൺ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലോ ഡ്രയർ ഇല്ലാത്തത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു പരിപാടി കാണിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് ഗെയിം ലോഞ്ചർ ഓപ്പൺ ആക്കാണ്ട് ഞാൻ പബ്ജി കുറച്ച് നേരം കളിച്ചു. പബ്ജി കുറച്ച് നേരം കളിച്ച സമയത്ത് ഇത് നല്ല രീതിക്ക് ചൂടായി. ചൂടായ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ആ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ച പരിപാടി ഒരുപാട് പേര് ചോദിച്ചു, ആരും തന്നെ തന്നില്ല, ഉള്ളവരൊന്നും തന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബേസിക്കലി എനിക്ക് ഈ ഒരു സ്കിന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുള്ളതല്ല. പക്ഷേ നമ്മുടെ മലയാളത്തിൽ അജിത്ത് ഇതുപോലെ ഒരു സ്കിന്ന് ഒട്ടിച്ചതിന് ശേഷം അവൻ ഫോട്ടോ ഇട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്കിന്ന് തേടിപ്പോയത്. ഈ ഒരു സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന് ഒരു എലഗൻറ്റ് ലുക്ക് തരും, വല്ലാത്തൊരു ഫീല് തന്നെയാണ്. കാരണം പലരും കേസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്കിന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കും, പല രീതിയിൽ ചോദിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു പാക്കറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പാക്കറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള, ഞാൻ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തത്, ഒരു മാർബിളും വൈറ്റ് മാർബിളും ഒരു ബ്ലാക്കും. ബ്ലാക്ക് ഞാനിപ്പോൾ ഒട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ രണ്ട് ക്ലോത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലോത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള പൊടികളൊക്കെ മാറ്റാനായിട്ട് ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം. അതിനുശേഷം കിട്ടുന്നത് സ്കിന്ന് തന്നെയാണ്. സ്കിന്ന് നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വേണം ഇതിനകത്ത് ഒട്ടിക്കാനായിട്ട്. പിന്നീട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറ പാർട്ടിൻ്റെ രണ്ട് കളറിലുള്ളത് കിട്ടുന്നുണ്ട്. ക്യാമറയുടെ ആ ഒരു പാർട്ട് എപ്പോഴും പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടെണ്ണം നാലെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഒരു റെഡ് കളറും ഒരു ബ്ലാക്ക് കളറും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ ക്യാമറ ഈ പാർട്ട് നോക്കി ഇത് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിൻ്റെ ക്യാമറ ഒട്ടിച്ചു. ക്യാമറ ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്കിൻ ഒട്ടിച്ചത്. വളരെ കഷ്ടപ്പെട്ടു, നല്ല കഷ്ടപ്പെട്ടു, കുറച്ച് സമയമെടുത്തിരുന്നാണ് ഞാനിത് ചെയ്തത്. എന്തായാലും ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞാൻ ഒട്ടിച്ചെടുത്തു. പക്ഷേ സൈഡ് ഇച്ചിരി കയറിപ്പോയി, അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗാഡ്ജറ്റ് ഷീൽഡിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗാഡ്ജറ്റ് ഷീൽഡിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. പല തരത്തിലുള്ള സ്കിന്നുകളാണ് അതിനകത്തുള്ളത്, പല വെറൈറ്റിയിലുള്ള സ്കിന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന 275 രൂപ മാത്രമേ ഉള്ളൂ ഒരു സ്കിന്നിന്. മറ്റേ വൈറ്റ് മാർബിൾ സ്കിന്നിന് 374 രൂപ, അങ്ങനെ രണ്ടും കൂടി 800 something ആയി. ഷിപ്പിംഗ് ചാർജ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും, ഇല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരത്തില്ല. ഞാനിത് ഫെഡക്സ് ആയതുകൊണ്ട് എനിക്ക് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു സാധനം കിട്ടിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് ഇടണമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്ക് കിട്ടുള്ള സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഫോണിലിപ്പോൾ റെഡ്മി നോട്ട് 5 ആണോ, റെഡ്മി നോട്ട് 3, റെഡ്മി നോട്ട് ആണോ, ഏത് ഫോണാണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും
സ്കിൻ അവിടെ കിട്ടും. ആസ്യൂസ് സെൽഫോൺ മാക്സ് പ്രോ M1 സ്കിൻ ഉണ്ട്, എല്ലാത്തിൻ്റെ സ്കിൻ ഉണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ളതും ഓരോ വെറൈറ്റിയിലുമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല സ്കിന്നും പല രീതിയിലിരിക്കും. എൻ്റെ ഈ നോട്ട് 8 സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ താഴെ ഈ ഭാഗമൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ ആസ്യൂസ് സെൽഫോൺ മാക്സ് പ്രോ M1 ആണെങ്കിൽ മേൽഭാഗമൊക്കെ ഒട്ടിക്കണം. അത് കുറച്ചുകൂടി പാടാണ്, കാരണം അത് കറക്റ്റായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ചുളുക്ക് വീഴും. അപ്പോൾ അതൊന്ന് വരാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ഗാഡ്ജറ്റ്സിൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ.